നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കുരുക്കഴിക്കുന്ന പ്രാർത്ഥന പരിശുദ്ധ അമ്മയോടുള്ള കുരുക്കഴിക്കുന്ന പ്രാർത്ഥന ജീവിതത്തിലെ കുരുക്കുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങളിലൂടെ കടന്നുപോകുമ്പോൾ പ്രത്യേകമായി ചെല്ലുന്ന ഒരു പ്രാർത്ഥനയാണത് പ്രാർത്ഥന ഞാന് പലപ്പോഴും ചെല്ലുന്ന സമയത്ത് ഉള്ളിൽ ലഭിച്ചൊരു സന്ദേശം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അതായത് പ്രത്യേകമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ എട്ടു നോമ്പിനുള്ള എട്ട് നോവമ്പിൻ്റെ ഈ ദിവസങ്ങൾ നമ്മൾ കൂടുതൽ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയാണുള്ളൂ അപ്പോൾ പരിശുദ്ധ അമ്മ ഈശോയുമായിട്ട് പലായനം ചെയ്യുന്ന സമയത്ത് വലിയ പ്രതിസന്ധി അവരുടെ മുൻപിലുണ്ടായിരുന്നു മാനുഷികമായി ചിന്തിക്കുവാണെങ്കിൽ അരി അഴിക്കുവാൻ കഴിയാത്ത കുരുക്കുകളായിരുന്നു അവരുടെ ചുറ്റുമുണ്ടായിരുന്നത് ഒരു ചക്രവർത്തി ഒരു 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 ഭരണാധികാരി തന്റെ സൈന്യത്തെ രണ്ട് രണ്ടു വയസ്സുകാരുള്ള കുഞ്ഞുങ്ങളെയെല്ലാം വധിച്ചു കളയാൻ അപ്പോൾ ആ വലിയ പ്രതിസന്ധിക്കിടയിലൂടെയാണ് പരിശുദ്ധി അമ്മയെ ഔസപിതാവും ഈശോയും കൊണ്ട് യാത്ര ചെയ്യുന്നത് ഒരു വലിയ കുരുക്കിന്റെ ഇടയിലൂടെ അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധികൾക്കിടയിലൂടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധി അമ്മയെ വഴി നടത്തുകയാണ് ഔസപിതാവിനെ വഴി നടത്തുകയാണ് ഉണ്ണിയായി ീശോയെ കരങ്ങളിലെടുത്തോണ്ട് ഇവിടെ ഈ ഒരു ഈ ഒരു ഭാഗം ഈ ഒരു മെസ്സേജ് എനിക്ക് ലഭിച്ച സമയത്ത് ഈശോനോട് റോമ എട്ടോ മുപ്പത്തൊന്ന് വായിക്കാൻ പറഞ്ഞു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും അപ്പൊ പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്ന വലിയൊരു ബോധ്യമാണിത് എന്നെ വഴി നടത്തുന്നത് ദൈവമാണ് എന്നെ നയിക്കുന്നത് ഈ ദൈവം എൻ്റെ പക്ഷത്തുണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും അപ്പൊ ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ ഉറ പ്പിച്ച് തറപ്പിച്ച് എന്താ പറയുന്ന ഒരു ഒരു നമുക്ക് ഈയൊരു ഒരു ഒരു ഉൾക്കാഴ്ച ഈ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉടലെടുക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക കാരണം അമ്മ ഇന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ ദൈവം നമുക്ക് അനുകൂലമാണെന്നുള്ള ആ ബോധ്യത്തിൽ മുൻപോട്ട് പോവുക അമ്മയുടെ പ്രാർത്ഥന നമ്മുടെ കൂടെയുണ്ട് ഈ ദൈവം നമുക്ക് അനുകൂലമാണ് ഇതിനിടയിലൂടെ അത്ഭുതകരമായ വഴികൾ തുറക്കുവാൻ ഈ ദൈവത്തിന് സാധിക്കും ചിലപ്പോൾ നമുക്ക് തോന്നും ഇനി എങ്ങനെ വഴി തുറക്കും നാളെ ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും എന്ന വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ പൗരശ്രീകാര് പറയുന്ന കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്ര നടക്കുന്നത് ഐ വാക്ക് ബൈ ഫെയ്ത്ത് അടുത്തത് എന്താണെന്നുള്ളത് ദൈവത്തിനറിയാം ഗോഡ് വിൽ പ്രൊട്ടക്ട് മീ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞേ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് അല്ലേ ലൂയ്യ ദൈവം വിളിച്ചതാ ദൈവം തെരഞ്ഞെടുത്ത ഓരോ ഈശോയിൽ വിശ്വസിക്കുന്ന മകനെയും മകളെയും തമ്പുരാൻ വ്യക്തിപരമായി തെരഞ്ഞെടുത്തതാ ഈ തമ്പുരാൻ നമ്മുടെ കൂടെയുണ്ട് പക്ഷേ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം അല്ലേ ലൂയ്യ എന്റെ വിജയകരമായ വലുത് കൈകൊണ്ട് ഞാൻ നിന്റെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞവൻ ഇതേ കർത്താവ് ഒന്നുപത്രം സഞ്ചിൻ്റെ ആറിൽ പറയുക നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം എന്നെ ഏൽപ്പിക്കുവേണ്ട ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാൻ സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ ആ നീലക്കാപ്പയുടെ വലിയ സംരക്ഷണത്തിന്റെ കീഴിൽ ഇന്നേ ദിവസമായിരിക്കാം ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആവേ മരിയ